ഒ ടി ടി പ്ലാറ്റ്ഫോം ഈ ചെറു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് പോയിൻ്റ് ആണെന്നാണ് തിയേറ്റർ ഉടമയായ എനിക്കും കൂടി പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ തിയേറ്ററിൽ തന്നെ ഞാൻ ഒരു എനിക്ക് ഈ ചെറു സിനിമകൾക്ക് ഞാൻ നല്ലൊരു സമയം, ഏത് 6:30 ടൈമിൽ ഞാനൊരു ഏത് സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, ആ സിനിമയ്ക്ക് ഞാൻ എന്താ പറയുക ടൈം കൊടുത്തപ്പോൾ വേറെ ഒരു ബിഗ് കമ്പനി എൻ്റെ അടുത്ത് അവർക്ക് 6:30 വേണമെന്ന് വാശി പിടിക്കുകയും 6:30 അവർക്ക് സിനിമ തരാൻ നമുക്ക് ചാർട്ട് ചെയ്യാൻ ടൈം കൊടുത്തില്ലെങ്കിൽ ആ സിനിമ ഇവിടെ കളിപ്പിക്കില്ല എന്ന് പറഞ്ഞ കമ്പനി വരെ എനിക്കറിയാവുന്നുണ്ട്. ഞാനും പ്രൊഡ്യൂസറാണോ, പ്രൊഡ്യൂസേഴ്സ് വോയിസ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് വരന്തരപ്പള്ളി ഡേവിസ് തിയേറ്ററിന്റെ ഉടമയും വെള്ളയപ്പം എന്ന സിനിമയുടെ നിർമ്മാതാവുമായ ശ്രീ ജിൻസ് ആണ്. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ജിൻസ്. ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് വരുന്നത് നോൺസെൻസ് സിനിമയിലെ കോ പ്രൊഡ്യൂസറായിട്ടാണ്. അതിനുശേഷം സ്വന്തമായിട്ട് ബറോക്കിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമയാണ് വെള്ളയപ്പം. എനിക്ക് സ്വന്തമായി ഒരു തിയേറ്റർ ഉണ്ട് വരന്തരപ്പള്ളിയിലാണ്. 3 സ്ക്രീനാണ് അവിടെ. പിന്നെ ബറോക്ക് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനുണ്ട്, ഫിലിം ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ് നീങ്ങുന്നത്. നമ്മളൊരു വ്യവസായം തുടങ്ങുമ്പോൾ ഗവൺമെന്റിനെ അത് അറിയിച്ച് ഗവൺമെന്റിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വ്യവസായങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ സിനിമയിൽ സിനിമ തുടങ്ങി അവസാനിച്ചതിന് ശേഷം ഗവൺമെന്റിനെ ഇത് അറിയിക്കുകയും അതിനുശേഷം സെൻസസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഈ രീതി മാറേണ്ടതിനെ കുറിച്ച് ജിൻസ്. അതായത് ഇപ്പോൾ നമ്മളൊരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡ്രോയിങ്ങൊക്കെ വരച്ച് അത് പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ എൻജിനീയർ നോക്കി അത് നിലമാണോ അതോ പുരയിടമാണോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ വീട് പണിയാനുള്ള പെർമിറ്റ് തരുന്നത്. അതുപോലത്തെ ഒരു പെർമിറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ തരുന്നുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. അപ്പോൾ അത് സിനിമ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെൻസർ എന്ന് പറയുന്ന സാധനമാണ് അവർ തരുന്നത്. ഇത് പിടിക്കാനായിട്ടുള്ള അനുമതി ഇവർ തരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാറി മാറി വരുന്ന ഗവൺമെൻറ് ചിന്തിക്കേണ്ട വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ ഇത് സിനിമ തുടങ്ങിയേക്കാൾ മുന്നേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു രജിസ്ട്രേഷനും ഒന്നുമില്ല. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ നല്ലതാണോ അതോ സർട്ടിഫിക്കറ്റ് യു ആണോ എ ആണോ എന്ന് പറയാനായിട്ട് മാത്രമാണ് ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് അത് അംഗീകാരം തരുന്നത്. അതായത് റിലീസ് ചെയ്യാൻ ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ അതിന് മുന്നേ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇതുവരെ സപ്പോർട്ട് കിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടതെന്ന് പറയുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് തരുമ്പോഴുള്ള ആ ഒരു പണവും പിന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സിൻ്റെ പൈസയാണ് ഗവൺമെൻറ്റിന് വേണ്ടത്. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം ഭാവിയിൽ അത് മാറി അത് വേറെ രീതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ പുതിയ വിവാദമായ OTT റിലീസിന്, അതായത് സിനിമ തിയേറ്ററുകളിലൂടെ അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസിനൊന്നും, ഈ പുതിയ വിവാദത്തിന് സമാധാനപരമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ജിൻസ്. ഇപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ സിനിമ കാണുന്നത് തിയേറ്ററിൽ പോയിട്ടാണ്. അപ്പോൾ ഏതൊരു ആക്ടറെയും ബിഗ് സ്ക്രീനിൽ കാണാനാണ് എന്നെപ്പോലെയുള്ള ആർക്കും ഒരു കോമൺ മാനിന് ആഗ്രഹമുണ്ടാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മമ്മൂക്കായിക്കോട്ടെ, ലാലരനായിക്കോട്ടെ, മറ്റുള്ള സ്റ്റേറ്റിലത്തെ ആക്ടേഴ്സ് രജനീകാന്ത്, വിജയ്, ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാനാണ് സത്യം പറഞ്ഞ ആഗ്രഹം. അതേപോലെ ഈ ചെറിയ സിനിമകൾ, അതായത് ഇപ്പോൾ ഇതുപോലത്തെ നമ്മുടെ വെള്ളയപ്പം അല്ലെങ്കിൽ അതിനേക്കാളും ഫിനാൻഷ്യലി കുറഞ്ഞ പൈസ കുറഞ്ഞ പടങ്ങളൊക്കെ നമുക്ക് തിയേറ്റർ കിട്ടാണ്ട് പോണ ഒരു കാലഘട്ടമാണ്. കാരണം വെച്ചാൽ 600-700 സ്ക്രീൻസ് ഉണ്ട് ഈ ഹോൾ കേരളയിൽ. അപ്പോൾ ചില സമയത്ത് വലിയ സിനിമകളുടെ കൂടെ എന്ന് പറയുമ്പോൾ അവർക്ക് തിയേറ്ററുകാർക്ക് ആർക്കും ചെറുപടം എടുത്ത് കളിക്കാൻ അവസരം ഉണ്ടാവില്ല, കൊടുക്കില്ല അവർ. അത് കാരണം ഓൾറെഡി മറ്റൊരു ബുക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, മറ്റേ സിനിമയുടെ ഹോൾഡ് ഓവർ ആയിട്ടില്ല, അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ചെറിയ സിനിമകളെ തട്ടിക്കളയും. അപ്പോൾ അവരെവിടെ പോകും? അവരും ഇതുപോലെ തന്നെ അവർ ഒരു പട സിനിമ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സിനിമ നിർമ്മിച്ചിട്ടുണ്ടാവുള്ളൂ, പിന്നെ അവരാരും പേര് കേൾക്കുന്നില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് സ്വാഭാവികം നിങ്ങൾ തന്നെ നോക്കി അറിയാൻ പറ്റും. പല വട്ടവും
നമ്മൾ ഒരു വട്ടമാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ പേര് കേൾക്കുന്നുള്ളൂ. എത്ര പ്രൊഡ്യൂസർമാർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര പ്രൊഡ്യൂസർമാർ ആരും ഇല്ലാതെ ആയിട്ടുണ്ട്, അതും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. പല ആക്ടേഴ്സ് വന്നിട്ടുണ്ട്, പല ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിത് നോക്കുമ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം ഈ ചെറു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് പോയിൻ്റ് ആണെന്നാണ് തിയേറ്റർ ഉടമയായ എനിക്കും കൂടി പറയാനുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ തിയേറ്ററിൽ തന്നെ ഞാൻ ഒരു എനിക്ക് ഈ ചെറു സിനിമകൾക്ക് ഞാൻ നല്ലൊരു സമയം, ഏത് 6:30 ടൈമിൽ ഞാനൊരു ഏത് സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, ആ സിനിമയ്ക്ക് ഞാൻ എന്താ പറയുക ടൈം കൊടുത്തപ്പോൾ വേറെ ഒരു ബിഗ് കമ്പനി എൻ്റെ അടുത്ത് അവർക്ക് 6:30 വേണമെന്ന് വാശി പിടിക്കുകയും 6:30 അവർക്ക് സിനിമ തരാൻ നമുക്ക് ചാർട്ട് ചെയ്യാൻ ടൈം കൊടുത്തില്ലെങ്കിൽ ആ സിനിമ ഇവിടെ കളിപ്പിക്കില്ല എന്ന് പറഞ്ഞ കമ്പനി വരെ എനിക്കറിയാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം ചെറു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് പോയിൻ്റ് ആണ്. എന്തായാലും ചെറിയ സിനിമയായാലും വലിയ സിനിമയായാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കോ അതിൻ്റെ സെക്കൻഡ് വീക്കോ ഈ പറഞ്ഞ എന്താ പറയുക ഒ ടി ടി പ്ലാറ്റ്ഫോം അതിലൊക്കെ സാറ്റലൈറ്റിലേക്ക് റിലീസ് ചെയ്തില്ലെങ്കിൽ സിനിമാ മേഖല വാനിഷായി പോവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമാ വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ എടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ കൊണ്ട് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഇതിൻ്റെ വിൽപ്പനയ്ക്കായി ചെല്ലുമ്പോൾ ഇത് വാങ്ങുന്നതിനായ വ്യക്തമായ ഒരു കൗണ്ടർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിനിമയ്ക്ക് സത്യത്തിൽ ഒരു ഡയറക്റ്റ് മാർക്കറ്റ് ഇല്ല, എല്ലാത്തിനും ഏജൻറ്സ് മാത്രമാണുള്ളത്. ഒ ടി ടിക്ക് ഒരു ഏജൻറ്റ്, ഓവർസീസിനൊരു ഏജൻറ്റ്, സാറ്റലൈറ്റിനൊരു ഏജൻറ്റ്. 25 ലക്ഷം രൂപ വരെ കമ്മീഷൻ വാങ്ങിക്കുന്ന ഈ ഏജൻറ്റുമാരിൽ നിന്നും മലയാള സിനിമയെ രക്ഷിക്കാൻ ഗവൺമെൻറ് ഇടപെടണമെന്നാണ് ജിൻസിന് പറയാനുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ അത് വെട്ടി നുറുക്കാനായിട്ട് നെക്സ്റ്റ് മിനിറ്റ് തന്നെ ആൾക്കാർ വരും, വെട്ടി വിലക്കെടുക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെരുപ്പാണെങ്കിൽ അതിനതിൻ്റെതായ ലെവലിൽ ഒരു കടയുണ്ട്, ആ കടയിൽ പോയി ചെരുപ്പ് മേടിക്കാൻ പറ്റും, ചെരുപ്പ് വിൽക്കാനും പറ്റും. അതായത് നമ്മൾ മാനുഫാക്ചറേഴ്സ് ചെരുപ്പ് ഉണ്ടാക്കുന്നു, ചെരുപ്പ് ഡിസ്ട്രിബ്യൂഷൻ വഴി ഓരോ കടകളിലേക്ക് എത്തുന്നു, ആ കടയിൽ നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. സിനിമയ്ക്ക് ഇതേ അവസ്ഥ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആയിത്തപ്പടം എന്ന് പറയുന്നത് നോൺസെൻസ് ആണ്. ഈ സിനിമ ഞാൻ വിൽക്കാൻ ശ്രമിച്ചിട്ട്, അതായത് ഇപ്പോൾ സാറ്റലൈറ്റ് അന്വേഷിക്കുമ്പോൾ ഏജൻസ് ആണ് നമ്മളെ സമീപിക്കുന്നത്, ഞാൻ വിറ്റുതരാം, നിങ്ങൾക്ക് ഇത് ഇത്ര കാശ് കിട്ടും, അപ്പോൾ ഇതിന് ഇതായിരിക്കും എൻ്റെ റെമ്യൂണറേഷൻ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആമസോൺ, ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് ഇതിലേക്കൊക്കെ ഞാൻ ട്രൈ ചെയ്തു. ഈ സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഞാൻ എൻ്റെ പാർട്ട്ണറോട് സംസാരിച്ച, ഇതെന്തൊരു പ്രേതാണോ ഇത്, എവിടെ ഇവരെ ഓഫീസ്, ഇവരെ എങ്ങനെ സമീപിക്കും? ഏജൻറ് ത്രൂ അല്ലാണ്ട് ഇത് അവരെ സമീപിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ ചെറുകിട പ്രൊഡ്യൂസേഴ്സിന് കാര്യമാണ് ഞാൻ സംസാരിച്ചത്. വലിയ പ്രൊഡ്യൂസേഴ്സിന് 5 പടം 6 പടം ഉണ്ടാവും, അവരന്വേഷിച്ച് വരും. പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ആരും ഇങ്ങോട്ട് അന്വേഷിച്ച് വരികയും നമുക്ക് അന്വേഷിച്ച് ചെല്ലാനുള്ള സ്ഥലമില്ലാത്തൊരവസ്ഥയിലാണ് ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റുള്ള ഫിലിമിൻ്റെ ഭാഗത്തു നിന്നായാലും അത് ഉണ്ടാവണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതിനുള്ള സോഴ്സ് കണ്ടെത്തണം. സിനിമാ രംഗത്തെ എല്ലാ പുകമറകളും ശാശ്വതമായി മാറണം. മറ്റെല്ലാ മേഖലകളിലും ഗവൺമെൻറ് ഇടപെടുന്നത് പോലെ തന്നെ സിനിമാ രംഗത്തും ഗവൺമെൻറ് ഇടപെടണമെന്നും വർഷത്തിൽ സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയ ടെക്നീഷ്യൻസിനെ വെച്ച് 2-3 സിനിമകൾ ചെയ്യണമെന്നും ജിൻസ് നിർദ്ദേശിക്കുന്നു. ഇവരെന്തുകൊണ്ട് സിനിമ നിർമ്മിക്കുന്നില്ല, അത് വലിയൊരു ചോദ്യമായിട്ട് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചെന്താ. കാരണം വെച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട്, ഗവൺമെൻറ് ട്രാൻസ്പോർട്ടേഷൻ KSRTC ബസ് ഉണ്ട്, ബെവ്കോ എന്ന് പറഞ്ഞിട്ട് ബീവറേജ് ഉണ്ട്, അവർക്ക് സ്വന്തം മെഡിസിൻ എല്ലാം ഉണ്ട്, ഈവൻ ഗവൺമെൻറ് സ്കൂളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക തിയേറ്റർ ഉണ്ട്. ഗവൺമെൻറ് എന്തുകൊണ്ട് സിനിമ പിടിക്കുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല എന്താ ഒരു സിനിമ പിടിക്കാത്തതെന്ന്. അവർ സിനിമ പിടിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നല്ല ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ പടങ്ങൾ ഏതെങ്കിലും ഒരു എന്താ പറയുക അതിനൊരു ഡയറക്ടറും അതിനൊരു ബോർഡ് ഓഫ് മെമ്പേഴ്സും വെച്ചിട്ട് അവരൊരു സിനിമ ഭാവിയിൽ കാണേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമാ രംഗത്തെ ഈഗോയും വാശികളും മൂലമുള്ള സ്ഥിരം പ്രതിസന്ധികളിൽ സമയം കളയാതെ പുതിയ സിനിമ നിർമ്മിക്കാൻ പുതിയ നിർമ്മാതാക്കൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയാണ് സംഘടനകൾ ചെയ്യേണ്ടത്. വലിയ പടങ്ങൾ തിയേറ്ററിൽ ഉത്സവമാക്കിയ തന്നെയാണ് അതിൻ്റെ വാല്യൂ നിർമ്മാതാവിനും ഡയറക്ടർക്കും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്കും കിട്ടുകയുള്ളൂ. ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നതോടുകൂടി അല്ലെങ്കിൽ തിയേറ്റർ ഒക്കെ അടച്ചുപൂട്ടുക ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു വിഷയം പോലും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ.
ഒരു സിനിമയെങ്കിലും എടുത്ത പ്രൊഡ്യൂസറിന് ഈ വ്യവസായത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടാകും? ആ ഉപാധി തേടുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഞാനും പ്രൊഡ്യൂസറാണോ? പ്രൊഡ്യൂസേഴ്സ് വോയിസ്.